വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്യു ആൻഡ് എ വീഡിയോ ആണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ക്യു ആൻഡ് എ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഒക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. പിന്നെ ഞാനിന്നിവിടെ ഫാൻ ഉണക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ സൗണ്ട് ഉണ്ട്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഭയങ്കര ചൂടെന്നുകൊണ്ട് നല്ല ചൂടാണ്. താഴത്തെ ആണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല. അത് ഭയങ്കര ചൂടെന്നുകൊണ്ട് എനിക്ക് ഫാൻ ഇല്ലാണ്ടിരുന്ന് സംസാരിക്കാനായിട്ട് പറ്റില്ല. കാരണം വിയർത്തൊഴിക്ക് ആകെ ഇതാവും. പിന്നെ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. കാരണം നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യണമെന്നാണ് വിചാരിക്കണത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ അത്ര നേരം ഇങ്ങനെ വിയർത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ക്ഷമിക്കാം കേട്ടോ. നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് റെഡിയാക്കാം. ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ട് ലേറ്റ് ആക്കേണ്ട. വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിന് മുന്നേയായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഏതാന്ന് പറയാം. ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ 16 ക്ലെയർ അണ്ടർവുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. പിന്നെ എൻ്റെ നെയിൽ പോളിഷ് വന്നിട്ട് ഇത് ഫേസ് കാനഡയുടെ ഗ്രീനും ഗ്രീനിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഞാനൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഇത് സ്കൈ ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് കാണുന്നത്. പക്ഷേ ഇത് ഗ്രീനാണ് കേട്ടോ. ക്യാമറയിൽ സ്കൈ ബ്ലൂ ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടെന്നേ ഫീൽ ചെയ്യില്ലാത്ത രീതിയിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. നല്ല കംഫർട്ടബിൾ ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. ക്രയോൺ ലിപ്സ്റ്റിക് ഒന്നും തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ലല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലിപ്സ്റ്റിക്ക്. പിന്നെ എൻ്റെ ഈ ടോപ്പ് മുംബൈയിൽ പോയപ്പോൾ അവിടുത്തെ സാധാരണ നോർമൽ സ്ട്രീറ്റ് നിന്ന് വാങ്ങിയതാണ്. എനിക്ക് 150 or 200, 250 സംതിങ് അത്രയും കണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങാം. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചൊരു ഒരു ചായയോ കാപ്പിയോ ഒക്കെ എടുത്ത് വെച്ച് റിലാക്സ് ആയിട്ടൊന്ന് കാണാം കേട്ടോ. എല്ലാ ഡൗട്ട്സിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഷു സാലു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാട്ടോ ചോദിച്ചിരിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആക്ടർ പ്രപ്പോസൽ ചെയ്താൽ ആ മാരേജ് നിൽക്കുമോ? ആ മാരേജിന് നിൽക്കുമോ? ഇല്ല. എനിക്ക് ആക്ടറൊന്നും റെഡി ശരിയാവില്ല. എനിക്കിങ്ങനെ അത് ശരിയാവില്ല. എനിക്ക് സാധാരണ ഒരാളെയാണ് ഇഷ്ടം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാക്ട്ലി ഉണ്ണിക്ക് എത്രയാണ് സാലറി? കറക്റ്റ് പറയണം. ബുദ്ധിമുട്ടാണെങ്കിൽ 50K മേലെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി. സാലറിയുടെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി സാലറി നമുക്കിങ്ങനെ യൂട്യൂബിലൂടെ പറയാൻ പാടില്ല. അത് യൂട്യൂബിൻ്റെ ഒരു കണ്ടീഷനിലുള്ള, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണേ മുന്നേ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് വിടില്ലേ. അപ്പോൾ അതിനകത്തുള്ള, അപ്പോൾ നമ്മളത് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ ഈഗേർലി വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ കുറേ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ മാഗസിനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 to 60 അതിൻ്റെ ഇടയ്ക്ക് വരും. ചിലപ്പോൾ അതിൽ കുറയാം, ചിലപ്പോൾ അതിൽ കൂടാം. അത് ഓരോ മാസത്തിനനുസരിച്ച്, ഓരോ മാസം നമ്മൾ ഈ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഇടയ്ക്ക് ആഡ്സ് വരില്ലേ, അഡ്വർടൈസിങ് കമ്പനീസ് കൊടുക്കുന്ന പൈസ, ചില ആഡിന് നിറയെ പൈസ ആയിരിക്കും, ചില ആഡിന് ഒട്ടും പൈസ ഉണ്ടാവില്ല. അപ്പോൾ വരുന്ന ആഡിനനുസരിച്ചിരിക്കും, നമ്മൾ ചെയ്യുന്ന വീഡിയോസിനനുസരിച്ചിരിക്കും, അങ്ങനെയൊക്കെ. പിന്നെ ഓരോ മാസങ്ങളിൽ കുറവായിരിക്കും, ചില മാസം കൂടുതലായിരിക്കും. വ്യൂസിനനുസരിച്ചിരിക്കും. വ്യൂസ് ചിലതിനില്ലെങ്കിൽ അതിന് എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം വ്യൂസ് ഉണ്ടെങ്കിലും ആ ആഡ് ആഡുകാർ എമൗണ്ട് കുറവാണെങ്കിൽ അതിനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇന്ന ഒരു ഫിക്സ്ഡ് സാലറി എന്ന് പറയാൻ പറ്റില്ല. മാറി മറിഞ്ഞിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു 1 year കഴിഞ്ഞിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ എമൗണ്ട് വരാൻ തുടങ്ങിയത് കേട്ടോ. 1 year വരെ ചെയ്തിട്ടുള്ള വീഡിയോസിലൊന്നും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് പൈസ അച്ഛൻ്റെ അമ്മയുടെ പൈസയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പൈസ വന്നു തുടങ്ങിയത്. പിന്നെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പൈസ എനിക്ക് തോന്നുന്നു 28 or 30 ആണ് ഫസ്റ്റത്തെ വന്നേക്കുന്ന പൈസ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 20 വന്നിട്ടുണ്ട്, 16 വന്നിട്ടുണ്ട്, അങ്ങനെ മാറി മറിഞ്ഞിട്ടൊക്കെ ഇരിക്കും. വ്യൂസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ആക്ച്വലി പറയാൻ പാടില്ല. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പൈസ ഇത്ര കിട്ടുന്നുണ്ടെന്ന് ഓർത്തിട്ട് കാണത്തില്ല എന്നൊക്കെ കമൻറ്റ് കണ്ടു. ആക്ച്വലി അങ്ങനെയൊക്കെ ഉണ്ടോ എന്തോ? കുറച്ച് പേര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ നിറയെ പേര് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, ഭയങ്കര എന്താ പറയുക, ഈ കുട്ടി ഇത്രയും ഇതിൽ ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് നിറയെ പേര്. അതിലൊരു 10 or 15 ആളുകൾ മോശമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. എന്താണോ അങ്ങനെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഉണ്ണിയാണോ വീട്ടിലെ ചിലവെല്ലാം നോക്കുന്നത്?
ഇല്ലാടാ, ഞാനല്ല വീട്ടിലെ ചിലവെന്ന് നോക്കുന്നത്. പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എൻ്റെ ഒരു പൈസയൊന്നും വീട്ടിൽ ചോദിക്കാറില്ല. ഞാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും ഞാനായിട്ട് മാലയും കമ്മലൊക്കെ അമ്മയ്ക്ക് വളയും അമ്മൂസിന് മാലയും ഒക്കെ വാങ്ങി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനായിട്ട് എന്തെങ്കിലും വാങ്ങി കൊടുക്കുക അല്ലാണ്ട് എന്നോട് ചോദിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്. 5 പൈസ പോലെ എന്നോട് വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പം ഞാൻ എടുത്ത് പറയാൻ കാരണം, എനിക്കിങ്ങനെ ഒരു 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 തവണ ഒരു കമൻറ്റ് ഇങ്ങനെ ഒരു ഏതൊരു കമൻറ്റ് ഇട്ടേക്കണേ എൻ്റെ അടിയിൽ ഒരാൾ വന്ന് പറഞ്ഞിരിക്കുക കേട്ടോ, അവള് പണ്ട് ചേട്ടക്കുടലിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ പൈസ കണ്ടപ്പോൾ അവളുടെ കണ്ണ് മഞ്ഞളിച്ചു എന്നോ, അവളിപ്പോൾ ഭയങ്കര ഇതായിരുന്നു, എന്തൊക്കെ അങ്ങനെ അങ്ങനെ പറയാണ്. അപ്പോൾ ഞാൻ പറയാം, ചേട്ടക്കുടലിൽ ചിലപ്പോൾ ഞാൻ പണ്ടെന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നാൻ കാരണം, പണ്ട് ഞാൻ അത്ര ഒരു മെനക്കല്ല വീഡിയോസ് എടുത്തിരുന്നതോ എന്നെ നേരിട്ട് കാണുമ്പോഴോ മെനക്കായിരുന്നു നടക്കാറുണ്ടായിരുന്നില്ല. കാരണം അന്ന് എന്നാ ഒരുപാട് പേരും തിരിച്ചറിയുന്നില്ല. ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും കാണുമ്പോൾ അറിയുന്നുണ്ട് അപ്പം ഇച്ചിരി മെനക്ക് നടക്കുന്നുണ്ട് എന്നുള്ളൂ. പണ്ടും ഇപ്പോഴും ഒക്കെ ഞാനൊരു ആവറേജ് ഫാമിലിയാണ്. അല്ലാണ്ട് എൻ്റെ പൈസ കൊണ്ടൊന്നല്ല വീടും നോക്കണമെന്നോ എൻ്റെ പൈസ വീട്ടിൽ ചോദിക്കാറ് പോലുമില്ല, ആ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കോട്ടയം സൈഡിലായിരുന്നു. എനിക്ക് പണ്ട് അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞിട്ടൊരു ഓർമ്മയുണ്ട് കേട്ടോ, അങ്ങോട്ട് കോട്ടയം ആ സൈഡിലോട്ടുള്ളവർ വടക്കോ ആ സൈഡിലോട്ടുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട്ടിൽ എന്ത് ഉണ്ടെങ്കിലും വെളിയിൽ നടക്കുമ്പോൾ ഭയങ്കര മോശമായിട്ടാണ് നടക്കുക. അതായത് ഒരു കൂറ പിടിച്ചിട്ടാണ് വെളിയിൽ നടക്കുള്ളൂ. പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ കൊച്ചി ഭാഗത്തോട്ട് ഈ സൈഡിലേക്ക് വരുന്നവരും ആളുകളുടെ വീട്ടിലൊന്നുമില്ലെങ്കിലും വെളിയിൽ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരുന്നു. പണ്ടോട്ടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ അതെ, ഭയങ്കര നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇതാണ്. ഭയങ്കര അങ്ങനെ അമ്മയൊന്നും ഡ്രസ്സ് പോലെ എടുക്കുന്നൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവർ ഭയങ്കര സേവിങ് മെൻറ്റാലിറ്റിയാണ്, കുറച്ച് പിശുക്കരാണ്, സേവ് ചെയ്യണം എന്ന് ചിന്തയുള്ളവരാണ്. അപ്പോൾ ഞാനല്ല കേട്ടോ വീട്ടുകാരൊന്നും നോക്കണം, ഞാനല്ല, അതൊക്കെ അച്ഛനമ്മയാണ് നോക്കണത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഉണ്ണിയുടെ അനിയൻ എന്ത് ചെയ്യുന്നു? അവൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്. അച്ഛനും അമ്മയും അനിയനുമാണ് ഒരുമിച്ച് ആണ് വർക്ക് ചെയ്യണേ. അവർക്ക് സ്റ്റിക്കർ വർക്ക്സിൻ്റെ ഷോപ്പാണുള്ളത് പാലാരിവട്ടത്താണ്, കൊച്ചി പാലാരിവട്ടം. 1 ഡേ പെട്ടെന്ന് യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്താൽ ഉണ്ണി എന്ത് ചെയ്യും, എന്ത് തോന്നുന്നു? പെട്ടെന്ന് യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്, വേറെ ജോലി ചെയ്യാൻ? എനിക്കിപ്പോൾ ഇങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് ഞാനൊരു സലൂൺ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു 1 ഇയർ 2 ഇയറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യായിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. യൂട്യൂബ് നമുക്ക് എന്നുണ്ടാവില്ല, അത് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സത്യം പറയണം, ഉണ്ണിക്കിപ്പോൾ കുറച്ചൊരു ഇത് വെച്ചിട്ടില്ലേ, ഞാനിപ്പോൾ ഒരു സംഭവമാണെന്നുള്ള ഒരു ഇത് തോന്നിയിട്ടില്ലേന്ന്. ഞങ്ങൾക്ക് അസൂയ കൊണ്ട് പറയാമെന്ന് പറയരുത്, ഞങ്ങൾക്ക് നിങ്ങളോട് എന്തിനാണ് അസൂയ, അതല്ല കോൺഫിഡൻസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഉണ്ണിക്ക്, അത് ഞാൻ സമ്മതിക്കുന്നു. ബട്ട് ഉണ്ണിക്കിപ്പോൾ കുറച്ച് അഹങ്കാരം വെച്ചിട്ടുണ്ട്, അഹങ്കാരം എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു സംഭവം എന്നുള്ള ഒരു ഇത് അതുണ്ട്, കുറച്ചെങ്കിലും ഉണ്ട്. ഉണ്ണി ഇല്ലയെന്ന് പറയണ്ട, ഇല്ലയെന്ന് പറയുമ്പോൾ അത് കള്ളവാകും, കുറേയൊക്കെ ഉണ്ട്. റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ താങ്ക് യു. താങ്ക് യു ഡാ, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ എല്ലാം തന്നെ. ഐഷു, എനിക്കൊരു ഇത് ഞാനിപ്പോൾ ഒരു സംഭവം ആണെന്ന് എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നാൻ കാരണം തന്നെ യൂട്യൂബ് ആയിരിക്കും അല്ലേ. പക്ഷേ എനിക്ക് യൂട്യൂബൊക്കെ എത്ര നാളുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എല്ലാ കാലവും യൂട്യൂബിൽ നിന്ന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. യൂട്യൂബ് പെട്ടെന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഈ അഹങ്കാരമാണ് അതാണ് ഇതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണൊക്കെ ഷൂ എന്ന് പറഞ്ഞ് താഴെ പോരില്ലേ. എന്നും ഈ ഒരു ഫെയിം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ എന്തോ ഒരു സംഭവമാണെന്ന് ഈ ഒരു ഫീൽഡിൽ വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാവും. ഈ ഒരു ഫീൽഡിലെന്നല്ല, എവിടെയാണെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ കയറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഇറക്കമുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ കയറ്റത്തിൽ നിന്ന് അഹങ്കരിക്കാറില്ല. കാരണം അത് അഹങ്കരിക്കുന്ന മണ്ടത്തരമാണ്, എനിക്കതറിയാം, എനിക്ക് നന്നായിട്ട് അതറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്താ ഇഷ്യൂന് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോഴെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കരുത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഈ മാഗസീനിലും FM-ലൊക്കെ ഇൻ്റർവ്യൂസൊക്കെ വന്നപ്പോഴേക്കും ആളുകൾ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ണിപ്പ് ഭയങ്കര സംഭവമായിരുന്നാണ് വിചാരം, പണ്ട് എങ്ങനെ ഇരുന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അല്ലാണ്ട് ഞാനൊരു ഇതാണ് എന്ന് എനിക്ക് തോന്നേണ്ട യാതൊരു ആവശ്യവും. അപ്പോൾ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. എന്നോട് ഇപ്പോൾ നിങ്ങളിൽ എത്ര പേരെന്നെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഞാൻ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. എന്നോട് പലവരും പറഞ്ഞിട്ടുള്ളത് ഇന്നലെ കൂടി സംസാരിച്ച് വെച്ച ഫ്രണ്ട് സംസാരിക്കണ പോലെയാണല്ലോ ഉണ്ണി സംസാരിക്കണേന്നാ. എന്തോ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളവർ പറയും, എന്താ ഇവരിങ്ങനെ പറയണേന്ന് എനിക്കറിയില്ല. അങ്ങനെ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല, അതെനിക്ക് എനിക്കറിയാവുന്ന കാര്യമാണ്. ഒരു കയറ്റമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു ഇറക്കം ഉണ്ടാവും എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇത് പിന്നെ സ്റ്റേബിളും അല്ല, യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സ്റ്റേബിളല്ല. ഇതിന്ന് ഞാനൊരു സംഭവമായി ഫെയിമായി എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബ് ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സ്ഥലമല്ല. അപ്പം അതിൻ്റെ ആൻസർ അതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. അഞ്ജന സുരേഷ് ആട്ടോ ചോദിച്ചിരിക്കണേ, ചേച്ചിക്ക് ലവ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ, എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്? എടാ ആ റിലേഷൻ ഇപ്പം ഇല്ല. അപ്പം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
അതത്ര ശരിയല്ല. അതുകൊണ്ട് ആ കാര്യം എനിക്ക് ആലോചിക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളവർക്കൊന്നും ഞാൻ ആൻസർ ചെയ്യുന്നില്ല കേട്ടോ. മമ്മൂസിനാണോ ഉണ്ണിക്കുട്ടനെയാണോ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും എൻ്റെ ഇഷ്ടമാണ്. രണ്ടുപേരും എൻ്റെ അനിയനും അനിയത്തിയല്ലേ. രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള കെയറിങ് ആണ്. മമ്മൂസ് എന്ന് പറഞ്ഞാൽ മമ്മൂസ് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അവൾ കേൾക്കുന്നുണ്ടോ എന്തോ, ഞാൻ അവളോട് പോലും ഇത് പറഞ്ഞിട്ടില്ല. അമ്മൂസിന് ഭയങ്കര സ്നേഹം. അതുപോലെ തന്നെ അനിയനാണെങ്കിലും അതെ, അവൻ എന്നെ പറ്റിയോ എന്നെ ആരെങ്കിലും അടിക്കാൻ, അമ്മ വരെ എന്നെ അടിക്കാൻ വരുന്ന അവൻ ഇഷ്ടമല്ല. അവൻ അപ്പം ചീത്ത വിളിക്കും. രണ്ടുപേരും പാവമാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അഹ അഭയ ബി ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണോ ചാനലാണോ അഭയ? ചേച്ചി ബിഗ് ബോസ് സീസൺ 2 അവസരം കിട്ടിയാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? ഇല്ല, ഞാൻ പോവില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വിടില്ല, അതൊരു റീസൺ. പിന്നെ എനിക്ക് അത്ര ദിവസമൊന്നും ചാനലില്ലാണ്ട് മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇല്ല, ഒരു ഞാൻ പോവില്ല. ചേച്ചിക്ക് സിനിമയിൽ അവസരം കിട്ടിയാൽ പോകുമോ? എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് വലിയ താല്പര്യമില്ല. ടോവിനോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടോവിനോട് ഒരു അനീതി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടാണെങ്കിലും ഞാൻ പോകുന്നു വിചാരിക്കുന്നുണ്ട്. എനിക്ക് ടോവിനോ എനിക്ക് ഭയങ്കര എന്താന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഭയങ്കര ഒരു ക്രഷാണ്. അല്ലാണ്ട് ഞാൻ സിനിമയിൽ എനിക്ക് പോകണമെന്ന് താല്പര്യമില്ല. എനിക്ക് നോർമൽ ഒരു ഫാമിലി ആയിട്ട് പോകാനാണ് ഇഷ്ടം. എനിക്ക് സിനിമയിൽ പോകാനായിട്ട് അത്ര എൻ്റെ ഇഷ്ടമില്ല. ജുവൈറിയ അഹമ്മദ്, ചേച്ചിക്ക് കല്യാണം നോക്കുന്നില്ലേ? ഇപ്പം നോക്കുന്നില്ല. എന്നോട് വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്, അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളൂ, കെട്ടിച്ച് തരാമെന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ കണ്ടുപിടിക്കട്ടെ അങ്ങനെയുള്ള ഒരാളെ. ഇപ്പം എന്തായാലും ഇല്ല, അമ്മ എന്നോട് 1 year കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് 25 വരെ നീട്ടി വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതി ER ചോദിച്ചിരിക്കണേ. ചേച്ചി ഒരു യൂട്യൂബർ ആയിരുന്നില്ല എങ്കിൽ ആരാകാനായിരുന്നു ആഗ്രഹം? ഞാനൊരു യൂട്യൂബർ ആകുമെന്നോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണ ഒരു പേഴ്സൺ ആകുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് ഫേസ്ബുക്കിൽ, എൻ്റെ പണ്ടത്തെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എൻ്റെ ഫോട്ടോ പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ ഇടാൻ വരെ പേടി ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഫോട്ടോ പോലും ഇടാനായിട്ട് പേടി ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോട് സംസാരിക്കണത്. സോഷ്യൽ മീഡിയ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വീഡിയോ ചെയ്യണു, നിങ്ങളായിട്ട് മെസ്സേജസിന് റിപ്ലൈ തരുന്നു. ശരിക്കും ദൈവം ഒരു വലിയൊരു സംഭവമാണ്. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതല്ല നമ്മളാവുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബർ ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്താവുമായിരുന്നെന്ന് ചോദിച്ചാൽ, ചിലപ്പോഴെങ്കിൽ ഞാൻ ഏതെങ്കിലും ഓഫീസിൽ അക്കൗണ്ട്സൊക്കെ നോക്കുന്ന ആളായിരുന്നിരിക്കാം. ഞാൻ BCOM അല്ലേ പഠിച്ചത്. പിന്നെ ഞാൻ BCOM പഠിക്കാൻ ചേർന്നപ്പോൾ അവിടെയുള്ള എൻ്റെ കോളേജ് മീറ്റ്സിനൊക്കെ അറിയാം. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് BCOM പാസ്സാവണം, ജസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം എന്നുണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു സലൂൺ സെറ്റ് ചെയ്യണം, അമ്മയ്ക്ക് പാർലർ ഉണ്ട്. അപ്പം എനിക്ക് ആ രീതിയിൽ ബ്യൂട്ടി ഒരു പാർലർ സെറ്റ് ചെയ്യണം, ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടോ വല്ലയെടുത്ത് വല്ല ഫയൽസൊക്കെ നോക്കിയിരുന്നേനെ. എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, അങ്ങനെ ആയിരുന്നിരിക്കണം ചിലപ്പോൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് സ്വന്തമായി തോന്നിയ ഒരു ചീത്ത സ്വഭാവം ഓർ മാറ്റേണ്ടതായത് എന്താണ്? ഞാൻ വീട്ടിൽ എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ചെറിയ കാര്യത്തിന് വരെ ആയിട്ട് ദേഷ്യപ്പെടും. പ്രത്യേകിച്ച് അമ്മൂസിനെ ഉണ്ണിയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എന്നെ മാറ്റണം എന്ന്. പക്ഷെ എനിക്കറിയാം അത് ഞാൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഒരാളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല, പെട്ടെന്ന് ദേഷ്യം വരാറേ ഇല്ല. വെളിയിൽ ഒരാളോട് ഞാൻ ദേഷ്യപ്പെടുത്തില്ല, പക്ഷെ വീട്ടിൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഞാൻ കൺട്രോൾ ചെയ്യണം, ഇപ്പം ഞാൻ കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മാറ്റണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവം, ഞാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. അതെനിക്ക് മാറ്റണമെന്നുണ്ട്. അയ്യോ അവർ കണ്ട് എന്ത് വിചാരിക്കും, ഇവർ കണ്ട് എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കുണ്ട്. അതെനിക്ക് മാറ്റണമെന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വീറ്റി പൈ, ഇപ്പോൾ എന്ത് തോന്നുന്നു? ഐ മീൻ ദാറ്റ് 1 million സബ്ബീസ് ആകാൻ പോവുക ആണല്ലോ, പിന്നെ RedFM ഇൻ്റർവ്യൂവിലൊക്കെ പോയപ്പോൾ തോന്നിയ ഫീലിംഗ് എന്താണ്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ, ഇപ്പോഴും എനിക്ക് 100K ആയപ്പോഴും സന്തോഷമുണ്ട്, അയ്യോ ഇത്ര പേര് കാണുന്നുണ്ടല്ലോ എന്നൊരു വിചാരമുണ്ട്. പക്ഷെ ഭയങ്കര ഓവറായിട്ടൊരു സന്തോഷമില്ല എനിക്ക്. അതിലൊന്നും ഞാൻ കൂടുതലായിട്ട് സന്തോഷിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അതൊന്നും സ്റ്റേബിളല്ല. 1 million സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് വ്യൂസ് ഇല്ല, നമ്മുടെ വീഡിയോസൊന്നും ആരും കാണുന്നില്ലെങ്കിൽ ആ 1 million ഒന്നും യാതൊരു വിലയില്ല. അത് എനിക്കങ്ങനെ ഓവർ, ഞാൻ ഒരുപാട് അങ്ങനെ വലിയ കാര്യമായിട്ട് സന്തോഷം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സന്തോഷം ഇപ്പോഴൊന്നും വന്നിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡും അല്ല, 1 million പയ്യനെ ആയിക്കോട്ടെ എന്നൊരു മൈൻഡേ ഉള്ളൂ. ഈ 1 million ആവണം, ഞാനിങ്ങനെ എല്ലാ ദിവസവും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എടുത്ത് നോക്കുക അങ്ങനൊന്നുമില്ല. സ്വീറ്റി പൈ, ഹലോ സ്വീറ്റി പൈ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രുതി കണ്ണനാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. ഷോ എനിക്ക് ചേച്ചിയെ കാണണം എന്നുണ്ട്, വായോടാ. നമുക്കൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് വയ്ക്കാം കേട്ടോ കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും വരണേ.
ബ്രേക്കപ്പായി സാഡായി ഇരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടോ? ഒന്നും പെർമനൻ്റ് അല്ലാടാ. നമുക്ക് ഇപ്പം ഇത് ഭയങ്കര സംഭവമാണ്, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, എനിക്കിത് ഇനി എനിക്ക് ജീവിതം മുന്നോട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഇനി മുന്നോട്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സാധനവും പെർമനൻ്റ് അല്ല. നമുക്കിപ്പോൾ ഒരു സന്തോഷം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സന്തോഷം എന്നും സന്തോഷം ഉണ്ടാവും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് സങ്കടങ്ങൾ വരും, സങ്കടങ്ങളും വരും, സന്തോഷവും വരും. അപ്പോൾ ഒരു സാധനവും നമ്മുടെ ലൈഫിൽ പെർമനൻ്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട് ബ്രേക്കപ്പ് ആയി സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് മാറും. അത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സമയം വരാനിരിക്കുകയാണ്, അത് നമ്മൾ മുന്നിൽ കാണണം. നല്ല സമയം എനിക്ക് വരാനിരിക്കുകയാണ്, എനിക്ക് ഈ ഒരു ടൈം എൻ്റെ പോകും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യസന്ധമായിട്ട് പറയൂ, കല്യാണം കഴിക്കാൻ ഒരു പാർട്ണർ വേണം എന്നൊക്കെ തോന്നാറില്ലേ എന്ന് വെച്ചാൽ എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഉള്ളത് എപ്പോഴും നല്ലതാണ്. തോന്നാറില്ലേന്ന് വെച്ചാൽ തോന്നാറുണ്ട്. ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യാൻ പോകുമ്പോഴേക്കും എന്നോട് നമ്മ എപ്പോഴും പറയും, വേണമെങ്കിൽ കല്യാണം കഴിച്ചെങ്കിൽ പൊയ്ക്കോ, കല്യാണം കഴിച്ചിട്ട് കറങ്ങാൻ പൊയ്ക്കോ, അല്ലാണ്ടൊന്നും വെളിയിലോട്ടൊന്നും വിടില്ല. ഇപ്പം പിന്നെയും ഞാൻ പറഞ്ഞു 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 പറഞ്ഞ് ഇപ്പം മാറി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാം. അപ്പം തോന്നിയിട്ടില്ലേന്ന് വെച്ചാൽ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു ഫ്രീഡം കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടില്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, റെസ്പോൺസിബിലിറ്റീസ് കൂടും. തോന്നിയിട്ടുണ്ട്. പിന്നെ എന്നോട് പറ, ഐ ലവ് യു, ഐ ലവ് യു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹന്ന ഡേവിഡ്, ഞാൻ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ കോളേജ് ലൈഫ് അങ്ങനെ മിസ് ചെയ്യുന്നില്ല, ചില ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റൽ ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റലിൻ്റെ ആ ഒരു ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്. അമ്മൂസ് ഏത് പ്രൊഫഷൻ എടുക്കണമെന്നാണ് ഉണ്ണിയുടെ ആഗ്രഹം? അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് പറയരുത്. ഉണ്ണിയുടെ ഒരു ചോയ്സ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അമ്മു ഏത് പ്രൊഫഷൻ എടുക്കണം എന്നാണെന്ന് ചോദിച്ചാൽ, അമ്മു എനിക്ക് തോന്നുന്നു അമ്മുവും എനിക്കിങ്ങനെ ബ്യൂട്ടി ഫീൽഡിലോട്ട് പോകണതാണ് ഇഷ്ടം. എന്താ വെച്ചാൽ അവൾക്ക് ഭയങ്കര ഒരു ഇങ്ങനെ ഇങ്ങനെ മസാജിങ്ങോ ഇല്ലെങ്കിൽ പെഡിക്യൂറോ ഒക്കെ ചെയ്യും, അമ്മയുടെയൊക്കെ ചെയ്ത് കൊടുക്കും. എനിക്കൊക്കെ ആണെങ്കിലൊക്കെ മുടിയൊക്കെ, അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലേ. നേഴ്സിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു പഠിക്കാനുണ്ടായിരിക്കും, പക്ഷെ അവൾക്ക് ഇങ്ങനെ കെയറിങ് ഇച്ചിരി കൂടുതലാണ്. എല്ലാം ചെയ്യുന്ന കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അമ്മൂസ്. അമ്മൂസ് ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വരെ അത്ര വൃത്തിയായിട്ട് അടിച്ച് വാരത്തില്ല. അമ്മൂസ് അടിച്ച് വാരിയിട്ടേ ഞാൻ റൂം കാണുമ്പോൾ അടിച്ച് വാരിയെന്ന് തോന്നും. അത്ര വൃത്തിയായിട്ട് അവൾ ചെയ്യും, അവൾ ഭയങ്കര വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, നല്ല കെയറിങ് ആണ്, ആൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഫീൽഡൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടമാണ്. ഡു ഇറ്റ് യുവർ സെൽഫ് വിത്ത് സ്വാതി, ഉണ്ണി മൈ ക്വസ്റ്റ്യൻസ് ആർ ഹിയർ. ഉണ്ണി ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന, ഡ്രീം ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ഇവൻറ്റ് എന്താണ്? എനിക്ക് അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ പണ്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അതേ പിന്നെ ഞാൻ ആഗ്രഹിക്കാറില്ല. ആഗ്രഹിക്കാതെ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു സംഭവം. എല്ലാവരും പറയില്ലയോ, ഭയങ്കര കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ ഒരു പോളിസി നേരെ ഓപ്പോസിറ്റാണ്. കുന്നിക്കുരുവോളം ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എല്ലാം തന്നെ നമുക്ക് ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രീം ചെയ്യുന്ന ഒരു ഇവൻറ്റ് അങ്ങനെ ഒന്നും എനിക്കില്ല. അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമായിട്ടൊരു ഇവൻ്റ് ഒന്നും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഡെഫിനിഷൻ അബൌട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ്? സമാധാനം. നമ്മൾ ഭയങ്കര സമാധാനമായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരുപാട് പൈസ ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമില്ല, ഒരുപാട് നമ്മൾ കറങ്ങി നടന്നിട്ടൊരു കാര്യമില്ല. നമുക്ക് സന്തോഷം സമാധാനം ഉണ്ടെങ്കിൽ ആ ജീവിതം, ഏതൊരു കുഞ്ഞു വീടാണെങ്കിലും ഒട്ടും പൈസ ഇല്ലെങ്കിലും അതായിരിക്കും ഏറ്റവും നമുക്കൊരു സുഖം തരുന്നത്, ഒരു സന്തോഷം തരുന്നത് സമാധാനമുള്ള ജീവിതമാണ്. എൻ്റെ ഒരു കൂളായിട്ടുള്ള സന്തോഷമുള്ള ഒരു ലൈഫാണ്. പിന്നെ അടുത്തത് ചോദിച്ചേക്കണേ, സുഗന്ധി ഡി ബി എച്ച് എസ് എസ്, ഉണ്ണിയുടെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴെങ്കിലും ചാനൽ നിർത്താൻ പറയുകയാണെങ്കിൽ ഉണ്ണി നിർത്തുമോ? വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താതിരിക്കാനൊരു നിവൃത്തിയില്ല, നിർത്തേണ്ടി വരും. പക്ഷേ ഞാൻ പറയും, ഞാൻ ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ള ഞാനായിരിക്കില്ല പിന്നീട് ഉണ്ടാവുന്നത്, പിന്നീട് എനിക്ക് ഞാൻ ആയിരിക്കില്ല എന്ന് പറയും. അപ്പോൾ എന്നോട് നിർത്താൻ പറയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറയുകയാണെങ്കിൽ നമുക്ക് നിർത്താതെ വേറെ ഓപ്ഷൻ ഇല്ല. എന്നോട് ചോദിക്കാണ്ട് ഹസ്ബൻഡ് കെട്ടിക്കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിർത്തിയല്ലേ പറ്റുള്ളൂ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും പറഞ്ഞ പോലെ ഡിവോഴ്സ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ നിർത്തിയേ പറ്റും. പക്ഷെ ഞാൻ പറയും, എന്നെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ട് ആ ഞാനായിരിക്കില്ല പിന്നീട് ഉണ്ടാവുന്ന ഞാനെന്ന്. പിന്നെ ഞാൻ വേണമെങ്കിൽ ഡിപ്രഷനായി പോവും. അടുത്ത ക്വസ്റ്റ്യൻ, റിജി വർഗീസ്, ലൈഫ് എപ്പോ എങ്കിലും ജീവിക്കണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ലൈഫിൽ എങ്ങനെ നമ്മളിപ്പോഴും ഹാപ്പി ആയിരിക്കും? തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 8th സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെ ഒരു ദിവസം പോലും ഞാൻ കരയാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പേടിക്കേണ്ട, ലവ് അഫെയർ ഒന്നും അല്ലായിരുന്നു. അതിൻ്റെ കാര്യത്തിലൊന്നല്ല, അതിലൊന്നും ഞാൻ കരയാറില്ല, അങ്ങനത്തെ കാര്യത്തിലൊന്നല്ല. അല്ലാണ്ട് കുറച്ച് വേറെ പേഴ്സണൽ ഇഷ്യൂസായിട്ട് ഞാൻ ആ സമയം എന്നെ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കണത്, ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത്, ഇവൻ ഞാൻ മരിക്കണമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ
അപ്പം ഞാനിപ്പോൾ ഓർക്കാണ് അന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, ഞാൻ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ജീവിതം ഇപ്പോൾ കിട്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുക, ഞാൻ അന്ന് എന്നെ ആർക്ക് വേണം എന്നിച്ചിരുന്ന ഞാൻ എന്നെ സ്നേഹിക്കാൻ ഇപ്പോൾ എത്ര ആളുകളല്ലേ നോക്ക്, ചുറ്റിനും അത്രയും സ്നേഹമുള്ള ആളുകളാണ്. ഇപ്പം എന്നെ എനിക്ക് ചുറ്റിനുള്ളത് അത്രയും സ്നേഹമുള്ള ആളുകളും എന്നോട് ഒരുപാട് സ്നേഹമുള്ളവരാണ്. റോഡിൽ വെച്ച് കാണുമ്പോൾ വരെ ഉണ്ണിമോളെ ഉണ്ണിക്കുട്ടി വിളിച്ചിട്ട് ഓടി വന്ന് സംസാരിക്കുക. എന്താ സംഭവം എന്നൊന്നും ചോദിക്കരുത് കേട്ടോ, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ പറയാൻ താല്പര്യമില്ല. ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എന്തിനാ ഇങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് തന്നേക്കണം എന്ന് വെച്ചിട്ട് ഞാൻ എന്ന് ഞാൻ ദൈവത്തിനെ ചീത്തടിച്ചിട്ടുണ്ട്. എന്നെ കൊന്നോ പ്ലീസ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എടുക്കുക, എനിക്ക് ജീവിക്കണ്ടാ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള സമയമുണ്ട്, എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കാം, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പെർമനൻ്റ് അല്ല. നമുക്കിപ്പോൾ ഇന്നൊരു സംഭവം ചീത്തയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് മാറും, ആ സമയം കഴിഞ്ഞ് നമുക്ക് നല്ല സമയം വരും. നിങ്ങൾ എന്നെ എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കിയാൽ മതി. ഞാനൊരു ആ ടൈമൊക്കെ മുഴുവനും ഞാനിങ്ങനെ ഒരു ദിവസം പോലും കരയാത്തൊരു ദിവസം ഇല്ലാതിരുന്നു. എന്നിട്ട് ഇപ്പോൾ നോക്ക്, ഇപ്പോൾ എന്തോ ഒരു ഹാപ്പിയാണ്. ഞാനിപ്പോൾ എല്ലാവരും പറയും സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത്, പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ല. എനിക്കിപ്പോൾ ഉള്ള ലൈഫിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും ഇല്ലെങ്കിൽ പോലും എനിക്ക് സമാധാനമുള്ളൊരു ലൈഫ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എന്ത് വലിയൊരു സംഭവിക്കോട്ടെ ചെറിയൊരു സംഭവിക്കോട്ടെ, നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുക ഇത് ഈ സമയം കഴിഞ്ഞു പോകും, ഇനിയും നമുക്ക് മുന്നോട്ട് ജീവിതമുണ്ട്, ഈ മുന്നോട്ട് നല്ല സന്തോഷമുള്ള ജീവിതമാണുള്ളത്. ഉറപ്പായിട്ടും അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പണ്ട് എന്നോട് എല്ലാവരും പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒന്നും പെർമനൻ്റ് അല്ല. ഇപ്പം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുകയാണ്, ചിലപ്പോൾ നാളെ എനിക്ക് ഭയങ്കര സങ്കടമുള്ളത് വരാം. അപ്പോൾ നമ്മളത് എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സങ്കടം വരാനിരിപ്പുണ്ട് ഇല്ലെങ്കിൽ ഒരു സന്തോഷം വരാനിരിപ്പുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് പോവാം. അടിപൊളി റിജി വർഗീസ് നല്ല വെസ്റ്റൻ ആയിരുന്നു കേട്ടോ. റോഡ് മൂവിങ് മീഡിയാസ് സ്വന്തം ട്രോൾ വീഡിയോസ് കാണുമ്പോൾ എന്ത് തോന്നും? എനിക്കൊന്നും തോന്നാറില്ല, എനിക്ക് ചിലപ്പോൾ ചിരി വരാറുണ്ട്. സത്യമായിട്ട് നന്നായിട്ട് ട്രോൾ ചെയ്യും, മീൻസ് നമുക്ക് ഹേർട്ട് ചെയ്യുന്ന ട്രോളല്ല. എനിക്ക് വന്നിട്ടുള്ള ട്രോള് പേഴ്സണലി എനിക്ക് വന്നിട്ടുള്ള ട്രോളൊന്നും തന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ട്രോളല്ല. കമൻസ് വരുന്നത് ഇച്ചിരി ഹേർട്ടിങ് കമൻസ് ആണ് വരാറുള്ളത്, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കമൻസ് വീഡിയോ കാണും, കമൻറ്റ് സെക്ഷൻ നോക്കാറില്ല. എന്തെങ്കിലും പറയുകയാണെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷാന ഉണ്ണിക്കുട്ടി ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളായി മാറിയില്ലേ? എന്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളായി മാറി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പണ്ട് നിങ്ങൾ എന്നെ പണ്ട് കണ്ടിട്ടുള്ള അതേ ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും, വേറെ ഒരു വ്യത്യാസമില്ല. പിന്നെ ഇപ്പോൾ വെളിയിൽ പോകുമ്പോൾ ആളുകളൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ പോലും അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, ഉണ്ണിന് ഞാൻ ഇന്നലെ കണ്ട് സംസാരിച്ച ഫ്രണ്ടിനെ പോലെയാണല്ലോ ഉണ്ണി സംസാരിക്കണേ. കാരണം എനിക്ക് ഞാൻ നിങ്ങളോട് എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഓരോ കമൻറ്റ്സ് എന്നും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ എന്നോട് വന്ന് മിണ്ടുമ്പോൾ എനിക്കറിയാം ആ കമൻറ്റ് ഇട്ടൊരു ആളാണ് എന്നോട് മിണ്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്നേഹത്തോടെ അവരോട് സംസാരിക്കുന്നത്. എനിക്കാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നോ? എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസ്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ, സത്യമായിട്ടും ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്കങ്ങനെയും തോന്നിയിട്ടില്ല. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടായ ചേഞ്ചസ് ഒക്കെ പറയാമോ? ചേഞ്ചസ് ആളുകൾ കാണുമ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി, സെൽഫി എടുക്കാൻ തുടങ്ങി. പണ്ട് സെൽഫി ഒന്നും എടുക്കത്തില്ലായിരുന്നു, ഇപ്പോൾ സെൽഫി ഒക്കെ എടുക്കാൻ തുടങ്ങി. ചില സെൽഫിയിൽ ഞാൻ തന്നെ ഓർക്കും, ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കോട് പോയപ്പോഴേക്കും നിറയെ സുന്ദരി ഉമ്മിച്ച് പിള്ളേർ കേട്ടോ, തട്ടനൊക്കെ ഇട്ട്, അപ്പോൾ അവരിങ്ങനെ സെൽഫി എടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിൽ കരിമ്പൂതം പോലെ ഇരിക്കുന്നു. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഞാനിങ്ങനെ കരിഞ്ഞ് ഉണങ്ങി എന്നെന്തിരിക്കും. ചില സെൽഫി എടുക്കുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇരിക്കണമെന്ന് രസമാണ്. പക്ഷേ ഫ്യൂച്ചർ പ്ലാൻസ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പാരൻസ് തന്നിട്ടുള്ളൊരു ഗുഡ് അഡ്വൈസ് എന്താണ്? ഫിലിം ഫീൽഡ് ചൂസ് ചെയ്യുമോ? ഫിലിം ഫീൽഡ് ചൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ പാരൻസ് തന്നിട്ടുള്ളൊരു ഗുഡ് അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള അഡ്വൈസ്, അമ്മ എന്നോട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്, ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. ആളുകൾ രണ്ട് രീതിയിൽ നോക്കാം, ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ പറയുകയാണ്, ആളുകൾ രണ്ട് രീതിയിൽ നമ്മൾ നോക്കാം. ഒന്ന്, നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഒന്ന്, എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കൊള്ളാം, നല്ല രസമുണ്ട്, ഒരു ഭംഗിയുണ്ടല്ലോ എന്നുള്ള നോട്ടാണ് വേണ്ടത്, അല്ലാണ്ട് ഒരു വൾഗർ നോട്ടല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ചെയ്യുമ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട്. ജിജിൻ ഗോപി, ഉണ്ണിക്ക് പ്രപ്പോസൽ വന്നു, ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. ഉണ്ണി എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കുമോ അതോ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുമോ? പറഞ്ഞ് സമ്മതിപ്പിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ടേ? കാരണം നമ്മുടെ ഇഷ്ടമല്ലേ മെയിനായിട്ട് നോക്കണ്ടേ. പറഞ്ഞ് സമ്മതിപ്പിക്കും, അവർക്ക് ഇഷ്ടപ്പെടും, ഞാൻ പറഞ്ഞാൽ സമ്മതിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശ്രുതി ജ്യോതിഷ് ഇത്രയും യങ് ഏജിൽ ഇത്രയും അച്ചീവ്മെന്റ് കിട്ടിയതിൽ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്, പക്ഷെ എനിക്കങ്ങനെ ഒന്നും തോന്നാറില്ല. അത് എനിക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന് അറിയത്തില്ല. സന്തോഷമുണ്ട്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. അത് എന്നോട് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട, എനിക്കങ്ങനെ ഒന്നും തോന്നാറില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൂടുതൽ ഇഷ്ടം കാർത്തിക് സൂര്യ എന്ന പേഴ്സണെ ആണോ കാർത്തിക് സൂര്യ എന്ന വ്ളോഗറെ ആണോ? ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ ആണല്ലോ. എനിക്ക് കാർത്തിക് സൂര്യ എന്ന പേഴ്സണെ ആണ് ഇഷ്ടം. ചേട്ടാ ചെയ്തിട്ടുള്ള വ്ളോഗിൽ ഒന്ന് രണ്ട് വ്ളോഗ്സ് എനിക്ക് അത്ര യോജിപ്പില്ലാതെയാണ്. ഞാൻ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്, പേഴ്സൺ ആസ് എ പേഴ്സൺ എന്നോട് സംസാരിച്ചിട്ടുള്ള ആൾ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആളാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ. ഫസ്റ്റ് യൂട്യൂബ് മണി കൊണ്ട് വാങ്ങിയത് എന്ത് സാധനമാണ്? അച്ഛനും അമ്മയ്ക്കും മോതിരം, അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ എനിക്കായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ നിഷാര ഷഫീഖാണ്. ഒരു സോളോ ട്രിപ്പ് പോകാൻ അവസരം കിട്ടിയാൽ ഇനി പോകുമോ? പറ്റുമെങ്കിൽ എവിടെ പോകും? വീടിൻ്റെ അപ്പുറത്തെ മാർക്കറ്റ് എന്നൊന്നും പറയല്ലേ. ഒരു സോളോ ട്രിപ്പ് പോകാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ല, കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ എവിടെ പോകാറില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അപ്പോൾ ഞാൻ പോകത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വി എസ് ലവ്, ഉണ്ണിയുടെ മാരേജ് എന്നാവും ഉണ്ടാവുക? രണ്ടോ മൂന്നോ വർഷത്തിനകം ഉണ്ടാവുമായിരിക്കും. ഉണ്ണിക്ക് ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ ഇഷ്ടം? എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സാണ് ഇഷ്ടം, കാരണം അതിലാണ് എൻ്റെ രസമുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഞാനും കംഫേർട്ട് അതാണ്. എൻ്റെ ഒരു ബോഡി സ്ട്രക്ചറും ഒരു മുഖച്ചായയൊക്കെ വെച്ചിട്ട് ട്രഡീഷണൽ ഡ്രസ്സാണ് ചേരാം. പക്ഷെ അമ്മൂന് മോഡേൺ ഡ്രസ്സാണ് ചേരാം. പക്ഷേ എങ്കിൽ മോഡേൺ ഡ്രസ്സ് ഇടുന്നത് തെറ്റാണെന്നൊന്നല്ല കേട്ടോ. മോഡേൺ ഡ്രസ്സ് ഇടുന്നതിൽ തെറ്റൊന്നുമില്ല, നമുക്ക് ചേരുന്നതാണെന്നുണ്ടെങ്കിൽ ഇടാം. ഇപ്പം ഞാൻ വീട്ടിൽ ഇട്ടേക്കണ ഒരു കുട്ടി നിക്കറാണ്. ഞാൻ വീട്ടിൽ കുട്ടി നിക്കറ ഇടാം. എത്ര എന്നെ ചീത്ത വിളിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുട്ടി നിക്കറ, മുട്ടിൻ്റെ മേലെ നിൽക്കുന്ന നിക്കറാണ് വീട്ടിലിട്ടുകൊണ്ട് നിൽക്കാറ്. വെളിയിലൊന്നും ഇടാറില്ല, പക്ഷേ വീട്ടിൽ ഞാൻ അങ്ങനെയാണ് ഇടാറ്. നമുക്ക് ഒരാൾ വെളിയിൽ നിന്ന് ഒരാൾ കാണുമ്പോൾ അയ്യോ ഇതെന്താണെന്ന് തോന്നാ, അങ്ങനെ തോന്നിക്കാത്ത ഡ്രസ്സ് എന്തും ഞാൻ ഇടും. മോഡേൺ ഡ്രസ്സാണെങ്കിലും ഇടും. മുംബൈ പോയപ്പോൾ ഞാൻ മറ്റേ ഫ്രോക്ക് പോലത്തെ ഒരു എൻ്റെ പേരെന്താ അങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടത്. പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു അതിൽ. എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് ചേരുന്നത് ട്രഡീഷണൽ ഡ്രസ്സാണ്. ഉപദേശം ഇഷ്ടമാണോ? ഉപദേശം എനിക്ക് നയത്തിലൊക്കെ പറഞ്ഞു തരുന്ന ഉപദേശം ഇഷ്ടമാണ്. പക്ഷേ ചീത്ത വിളിച്ച രീതിയിൽ ഉപദേശം തന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടമല്ല. അപ്പം അമ്മയൊക്കെ വന്നിട്ട് എന്നെ നന്നായിട്ട് ഉപദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് നന്നായി പോകും. എന്നെ അങ്ങനെ ഭയങ്കര ഫാമിലി വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇപ്പോൾ എന്നോട് കുറേ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കമൻറ്റിലോ എന്തോ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇപ്പോൾ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് ആളുടെ കൂടെ ഇറങ്ങിപ്പോവുമെന്ന്. ഞാനങ്ങനെ ഒരിക്കലും പോവില്ല. വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കും, അല്ലാതെ ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോവില്ല. കാരണം അപ്പോൾ ഞാൻ എന്നെ തന്നെ ഞാനവിടെ സങ്കല്പിക്കും, എൻ്റെ കുഞ്ഞാണ് അങ്ങനെ ഇറങ്ങിപ്പോണെങ്കിൽ നമുക്ക് എന്തോരം സങ്കടമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ, ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ അങ്ങനെ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ ഞാൻ അവർക്ക് എന്തെങ്ങനെ ചെയ്യണേ, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. കാരണം നമുക്ക് പിന്നീടൊരു സമാധാനം ഉണ്ടാവുമോ? അവർ വീട്ടുകാർ നമ്മളോട് എത്ര ദുഷ്ടമായിട്ട് പെരുമാറുന്ന വീട്ടുകാരും ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനമ്മയല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും എനിക്കും അതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും, അല്ലാണ്ട് ഇറങ്ങിപ്പോകുന്നില്ല. അതൊട്ടും നല്ലതല്ല. അപ്പോൾ ഉപദേശം, അപ്പം അമ്മ എന്നെ അങ്ങനെ ഒന്ന് ഉപദേശിച്ച് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ഉപദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നന്നായി പോകും. ഉണ്ണിക്ക് ജീവിതത്തിൽ അയ്യോ ഞാൻ വലിയൊരു തോൽവിയായി പോയല്ലോ എന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ പറയുക. അങ്ങനെ തോന്നിയിട്ടുള്ള സിറ്റുവേഷനാണ് പണ്ട് ഉണ്ടായിരുന്നത്. പണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ തോന്നിയിട്ടുണ്ട് എന്തിനു വേണ്ടി ജീവിക്കണം, വൻ തോൽവിയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു സങ്കടമില്ല കേട്ടോ. കാരണം ഇപ്പം എന്നെ സ്നേഹിക്കാൻ എത്ര പേരെൻ്റെ ചുറ്റിനുള്ള ഓരോ കമൻസിൽ എന്തോരോ സ്നേഹമാണ്. വെളിയിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടി എന്ന് വിളിച്ചിട്ട് ഓടി വരുന്ന ആളുകളുണ്ട്. ഭയങ്കര സ്നേഹമാണ്, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അശ്വതി അച്ചു ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഉണ്ണിക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്? എനിക്ക് ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ ഒക്കെ ഇഷ്ടമാണ്. ഞങ്ങളെ എല്ലാ അത്യാവശ്യം കളേഴ്സൊക്കെ ഇഷ്ടം. എനിക്ക് റെഡ് അത്ര ഇഷ്ടമില്ലാത്ത കളറാണ്. ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? വെജിൽ ഏതാണ്? വെജിൽ എനിക്ക് വെണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടയ്ക്ക്, അമ്മ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജിൽ എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ചെമ്മീനും ഇഷ്ടമാണ്. ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലയാളം യൂട്യൂബർ ഏതാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ മികച്ച ആളുകളാണ്, ഓരോ ടാലൻറ്റുള്ള ആളുകളാണ്. ഉണ്ണിയുടെ ഭാവി വരനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ് എന്താണ്? ഞാൻ കൺസെപ്റ്റ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ വരണം, നമുക്ക് നല്ല ഒരു നമ്മുടെ ഓൺ സ്പേസ് തരുന്ന ഒരാളായിരിക്കണം. നമ്മുടെ ഓൺ സ്പേസ് തരണം, മനസ്സിലാക്കണം, ഒരു വിശ്വാസമുള്ള ഒരാളായിരിക്കണം. ഏറ്റവും കൂടുതലായിട്ട് ഒരു നല്ലൊരു ഫാമിലി, എനിക്ക് ഒരു നല്ലൊരു ഫാമിലി ഉള്ള ഒരാളൊക്കെ ഉണ്ടെന്ന്. മീൻസ് എനിക്ക് ആ ഒരാളെ മാത്രമായിട്ടല്ല, ആ ഒരു ഫാമിലി ഫുള്ളായിട്ടാണ് എനിക്ക് വേണ്ടത്. എനിക്കങ്ങനെ ഒരു നല്ല ഫാമിലി പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ പഴയ ക്യു ആണേലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല.
ആതിര വിജേഷ് പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. 1000 സബ്സ്ക്രൈബ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോഴിക്കോട് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ക്യു ആൻഡ് എ പോലെ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതേ ഞാൻ സംസാരിച്ചോ എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ കോളേജിലോ സ്കൂളിലോ പോലും ഒന്ന് ഞാൻ അസംബ്ലിക്ക് പോലും ഒരു നാഷണലിന് പോലും പാടാത്ത ഒരാളാണ്. സ്റ്റേജിൽ ഒന്ന് സംസാരിക്കില്ല എനിക്ക്, അങ്ങനത്തൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്, ചുണ്ട് വരയ്ക്കുന്ന ഒരാളാണ്. ആ ഞാൻ അവിടെ കയറി നിന്ന് അവരുടെ ക്വസ്റ്റ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്റ്റീവായിട്ട് സംസാരിച്ചത് എനിക്ക് ഭയങ്കര എന്നോട് തന്നെ ഭയങ്കര എനിക്കിങ്ങനെ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മുൻപ് ബ്രദറിനെ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു, ബട്ട് ഇപ്പോൾ ഇടയ്ക്ക് ബ്ലോഗിലൊക്കെ കാണുന്നു. ആൻഡ് നോട്ട് ഹൈഡിങ് ഹിസ് ഫേസ് ടു. എന്താണ് ഈ സഡൻ മാറ്റത്തിനുള്ള കാരണം? അവന് മനസ്സിലായി കാണും എൻ്റെ കൂടെ വന്നെങ്കിൽ അവന് കറങ്ങാൻ പറ്റുള്ളൂ, ഫുഡൊക്കെ നിറയെ കഴിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഫേസ് കാണിച്ചില്ലെങ്കിൽ നടക്കത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരാറുണ്ട്. സവാന സി കെ സവാന ഹൈഡ എൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് നോക്കുമെന്ന് കരുതുന്നു. യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് കാശ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ എനിക്ക് പൈസ കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാ യൂട്യൂബേഴ്സിനും അവരിതുണ്ടോ? അപ്പോൾ ഞാൻ അങ്ങനെ വലിയ പ്രതീക്ഷകളിലൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞ ഉടനെ എനിക്ക് ക്യാമറ വാങ്ങിത്തന്നു, ട്രൈപോഡൊക്കെ വാങ്ങിത്തന്നു. ഞാൻ ആദ്യത്തെ കുറച്ച് നാൾ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ സെൽഫി സ്റ്റിക്കിലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാമറ ഒക്കെ അമ്മയാണ് വാങ്ങിത്തന്നെ, ക്യാമറ വാങ്ങിത്തന്നു, നമ്മുടെ ട്രൈപോഡ് വാങ്ങിത്തന്നു. അങ്ങനെ എനിക്ക് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കോസ്മെറ്റിക്സ് ആണെങ്കിലും ഒരുപാടൊന്നും മേടിച്ചില്ല, എന്നാലും നമുക്ക് ചോദിക്കണമൊക്കെ മേടിച്ചു തരാം. അപ്പോൾ എനിക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ വീട്ടിൽ പൈസ വയ്ക്കാൻ മടിയായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പാർട്ട് ടൈം ജോലി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ ടൈപ്പിങ്ങൊക്കെ നോക്കിയിട്ടുണ്ട്. നമുക്ക് ലാപ്പിൽ വീട്ടിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇത്ര വേർഡ്സിന് ഇത്ര എമൗണ്ട് എന്നില്ല, അതൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. പിന്നെ ഞാൻ എവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ നിന്നെങ്കിലോ എന്ന് വരെ ഓർത്തിട്ടുണ്ട്. സെയിൽസ് ഗേൾസ് തന്നെയായിട്ട് പോയി നിന്നെങ്കിലോ എന്ന് ഓർത്തിട്ടുണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കുമ്പോഴാണ് യൂട്യൂബിൽ ഇങ്ങനെ ഇൻകം ഉണ്ട്. യൂട്യൂബിൽ നിന്ന് ഒരു 2000 രൂപയെങ്കിലും കിട്ടിയാൽ മതി, എനിക്ക് അത്ര മതിയായിരുന്നു കേട്ടോ. മാസം 2000 രൂപ കിട്ടിയാൽ ഞാൻ അത്രേ സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഇട്ട് തുടങ്ങി കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടൊന്നും ആരും കാണുന്നില്ല. പിന്നെ എനിക്ക് 1-2 കമൻറ്റൊക്കെ വരാൻ തുടങ്ങി. കമൻറ്റൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഇൻട്രസ്റ്റ് ആയി, അടിപൊളിയായിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ ഒരു ക്രേസായി. പിന്നെ അതിലോട്ട് ഞാൻ തിരിഞ്ഞ് എൻ്റെ മൈൻഡ് ബാക്കി എല്ലാത്തിനും മാറി ഇതിലോട്ടായി. അപ്പോൾ എനിക്ക് ഇത് ഫുള്ള് ഇതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി, പൈസയൊന്നും നോക്കാതെ. വീട്ടിൽ നിന്നാണെങ്കിലൊക്കെ അമ്മേനോട് പൈസ മേടിച്ചിട്ടാണെങ്കിലും ഇതിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പൈസ കിട്ടാൻ തുടങ്ങി. അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? അമ്മ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. അമ്മ എന്തുണ്ടാക്കിയാലും ചമ്മന്തി ഉണ്ടാക്കിയാൽ വരെ അതിന് ഒട്ടിക്കത്ത ടേസ്റ്റാണ്. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്, എല്ലാ ഫുഡും. എനിക്ക് തോന്നുന്നു ഇഷ്ടമില്ലാത്തത് ചിലപ്പോൾ എല്ലാ വഴുതനങ്ങ എനിക്കിഷ്ടമാണ്. ഈ അമ്മ ഒക്കത്തിനും നല്ല ടേസ്റ്റാണ് എന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും. മിനു എം, ഇപ്പോൾ പബ്ലിക് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു പബ്ലിക്കായപ്പോൾ പഴയ ഉണ്ണിയെ എപ്പോഴെങ്കിലും മിസ് ചെയ്യാറുണ്ടോ? എടാ, ഞാനിപ്പോഴും പഴയ ഉണ്ണി തന്നെയാണ്. എനിക്കങ്ങനെ മിസ് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ആ ഫസ്റ്റത്തെ ആൾ തന്നെയാണ് ഞാൻ. എനിക്കങ്ങനെ ഒരു മാറ്റമൊന്നും എനിക്ക് തോന്നണില്ല. എന്നോട് സംസാരിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. എനിക്ക് അങ്ങനെ ഒറ്റ മാറ്റം തോന്നണില്ല, അത് വെറുതെ നിങ്ങൾക്ക് തോന്നണ. കാരണം എനിക്കൊന്ന് നിങ്ങൾ ചിന്തിച്ച് അങ്ങനെ ആ പുണ്യ ഇതിലൊക്കെ വന്ന പുണ്യ മാറിപ്പോയി, ഉണ്ണി ഭയങ്കര സംഭവമായിപ്പോയി. ഞാൻ അന്നായിട്ടില്ല, ഞാൻ നിങ്ങളുടെ പണ്ടത്തെ ഉണ്ണി തന്നെയാണ്, ഒറ്റ വ്യത്യാസമില്ല. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. അല്ലാണ്ട് ഒരു മാറ്റമില്ല. ഞാൻ ഇച്ചിരി കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടാവും, ഇച്ചിരി മേക്കപ്പും കൂടിയിട്ടുണ്ടാവും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്തിരി തടിയും കൂടിയിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ പണ്ടത്തെ ഞാൻ തന്നെയാണ്, ഒറ്റ വ്യത്യാസമില്ല. ഇപ്പം കേട്ടോ മിനുവേം, മിസ് ചെയ്യണമെന്നില്ല എനിക്ക്. ഏ സലീം ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടായി, അതുപോലെ ഫെയിം ആയിട്ടുള്ള ലൈഫിൽ ചേച്ചിക്ക് എന്തെങ്കിലും ഡ്രോബാക്ക് തോന്നിയിട്ടുണ്ടോ? ഡ്രോബാക്ക് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ ആളുകൾ അതിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കും. പണ്ടെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഒരാളുണ്ടെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വേറൊരു ചാനലിലൊരു കമൻറ്റ് ഞാൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്, അതായത് ആയിടെ അടിപൊളിയായിട്ടുണ്ടെന്നായിരിക്കും. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു തവണ നമ്മുടെ കേളിക്കറുള്ള ദിവ്യയുടെ അവിടെ ഞാനായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതിൽ ഞാൻ കമൻറ്റ് ഇട്ടപ്പോൾ വരെ എന്തോ ഞാനിങ്ങനെ എന്തോ ഒരു കമൻറ്റ് ഇട്ടു, ഞാൻ ആക്ച്വലി കളിയാക്കിയാണ് കേട്ടോ. അവൾ ഞാനായിട്ട് അത്ര ഫ്രണ്ട്ലിയാണ്, അപ്പോൾ ഞാനൊരു കളിയാക്കി ഇട്ടു. പക്ഷേ അതിൻ്റെ താഴെ വന്നപ്പോൾ നിങ്ങൾ വലിയ പ്രമുഖരായതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ വന്നിട്ട് കളിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ അടി വന്ന് ഭയങ്കര. അപ്പോൾ ഞാനൊരു എന്താ ആളുകൾ ഇങ്ങനെയെന്ന് അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ. അല്ലാണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും ആളുകൾ.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മെസ്സേജസിന് റിപ്ലൈ ചെയ്തില്ല, കമൻറ്റിന് റിപ്ലൈ ചെയ്തില്ല പറയുമ്പോൾ അതിന് ജാടയാന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് വരാണ്, നിങ്ങൾ രാവിലെ ഇപ്പോൾ രണ്ട് ദിവസം ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് നോക്കിയില്ല, അടുത്ത ദിവസം വന്ന് നോക്കുമ്പോൾ എത്ര മെസ്സേജ് ഉണ്ടാവും, ആ മെസ്സേജ് ഫുള്ള് വായിച്ച് നോക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റില്ല. അതുപോലെ ആ മെസ്സേജിനപ്പോൾ റിപ്ലൈ ചെയ്യുന്ന കാര്യം എന്ന് ഓർത്ത് നോക്കി, ഞാൻ കാണുന്നതിൻ്റെ മാക്സിമം കാണുന്നതിൻ്റെ എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്കാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് റിപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പറ്റാത്തില്ല, പറ്റുന്നില്ല, അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഞാൻ ചാടയായി റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറയും. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് സങ്കടം വരാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. വിഷ്ണു സുരേന്ദ്രൻ ശരിക്കും എന്താണ് ഉണ്ണിമായ? ബ്യൂട്ടി വ്ളോഗറാണെന്ന് പറയരുതെന്ന്. ഞാനൊരു സാധാരണ ഒരു മലയാളി പെൺകുട്ടിയാണ്. എന്നെ ആരെങ്കിലും ചീത്ത വിളിച്ച് എനിക്ക് നല്ലപോലെ ഹേർട്ട് ചെയ്യും, അതുപോലെ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള സംഭവം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ നോർമൽ എല്ലാവരെ പോലെയുള്ള ഒരാളാണ്, അല്ലാണ്ട് ഒരു വ്യത്യാസമില്ല. ഇപ്പം നിങ്ങൾ എനിക്ക് പേടിയാണെങ്കിലും പറഞ്ഞു പറഞ്ഞു പൊക്കി എന്നെ താഴെ തിട്ടുന്നതെന്ന് എനിക്ക് പേടിയാണ്. ഞാൻ സാധാരണ ഒരാളാണ്, സാധാരണ ഒരു മലയാളി കുട്ടിയാണ്, അത്രേ ഉള്ളൂ. അപർണ ജോയ്, മുഖം മൊത്തം പിമ്പിളാണല്ലോ. എനിക്ക് ഞാൻ കാണുന്ന ടൈം തൊട്ട് എൻ്റെ ഫേസിൽ കുരുണ്ട്, പാടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴെപ്പോഴും ഞാൻ ഈ മുഖത്ത് തൊടുകയും ചെയ്യും. എനിക്കതിലൊരു കുഴപ്പമില്ല, ഇനി ആരെന്നെ കളിയാക്കിയാലും എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര, ഇപ്പോൾ റീസെൻ്റ്ലി വരെ എനിക്ക് കുരുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കരിമിശേച്ചിയുടെ വീഡിയോയിൽ പാട് കണ്ടു, അങ്ങനെ കണ്ടു. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഈ സൈഡ് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പാട് കാണാം. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പാട് കാണുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു അറിയുന്നില്ല, കാരണം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് എൻ്റെ കണ്ണിലോട്ടൊക്കെ അല്ലെങ്കിൽ ചുണ്ടിലോട്ടൊക്കെ ശ്രദ്ധ പോകും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉളിഞ്ഞിട്ട് നോക്കുകയെന്ന് ചെയ്യുമ്പോൾ പാട് കാണും. അപ്പോൾ അതിലെ കമൻറ്റ്സ്, ഞാൻ ചേച്ചിയുടെ മാത്രം വീഡിയോസിൻ്റെ കമൻറ്റേ നോക്കിയുള്ളൂ, വേറെ ആരുടെ നോക്കിയിട്ടില്ല. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഇതായിപ്പോയി. കാരണം പിന്നെ ചേച്ചിയുടെ സെറ്റിംഗ്, ക്യാമറ സെറ്റിംഗ് അല്ല എൻ്റെ ക്യാമറയുടെ സെറ്റിംഗ്, എൻ്റെ വോം സെറ്റിംഗാണ്, ചേച്ചിയുടെ വേറെ ക്യാമറ സെറ്റിംഗാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ എനിക്ക് പരിചയമുള്ള നമ്മുടെ യൂട്യൂബേഴ്സ് ചേച്ചിമാരുടെ അത്ര പോലും എനിക്ക് അത്ര കളറില്ല സത്യമായിട്ട്. എനിക്കിങ്ങനെ ക്യാമറ കാണുമ്പോൾ കളറുണ്ടാവും. മഞ്ജു ചേച്ചി എന്നെ സുന്ദരിയാണെന്നറിയോ, അവരെന്ന് വെച്ചാൽ എന്നെ കമ്പയർ ചെയ്യരുത്. ഞാനന്ന് അത്ര ഭംഗിയുള്ള ആളല്ല. പിന്നെ ഇങ്ങനെ ഈ എന്താ അവളുടെ ക്യാമറ അവൾ നന്നായിട്ടിരിക്കും, ഞാൻ ഫിൽറ്റർ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര ഗ്ലാമർ ഉള്ള ഒരാളല്ല. അവർക്ക് ഭയങ്കര രസമാണ് നേരിട്ട് കാണാൻ. എന്നെ ഇങ്ങനെ ക്യാമറ കാണാനായിട്ട് കൊള്ളാമെങ്കിൽ മാത്രമേ ഉള്ളൂ, നേരിട്ട് തന്നെ ഇത്ര ഒന്നും പ്രതീക്ഷിക്കേണ്ട, അത്രയൊന്നും രസമില്ല. എനിക്കതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നല്ല, അതെൻ്റെ മനസ്സങ്ങ് മരവിപ്പിച്ച്, മീൻസ് കുരു വന്ന് മുഖത്ത് എന്ത് പാടാണെന്ന് കേട്ട് 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 അങ്ങ് മരവിപ്പിച്ച്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സങ്കടമില്ല, എൻ്റെ മുഖത്ത് കുരു ഉണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ ആണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഉണ്ട്, മാർക്സ് ഉണ്ട്, അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഓൾമോസ്റ്റ് ഒക്കത്തിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഭയങ്കര വലിയ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ നോക്കിയിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പേർക്കെങ്കിലും അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ ഞാനിപ്പോഴും നിങ്ങളുടെ പണ്ടത്തെ ഉണ്ട് തന്നെയാണ്, ഒറ്റ മാറ്റം വന്നിട്ടില്ല. എനിക്കങ്ങനെ മാറ്റം എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ഇതൊരു സ്റ്റേബിൾ അല്ലയെന്ന് എനിക്കറിയാം. എപ്പോൾ വേണമെങ്കിലും മാറാമെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും എനിക്ക് ലൈഫിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്കങ്ങനെ ഒന്നും ഒന്നിനോട് എനിക്കൊരുപാട് അയ്യോ ഇതിൻ്റെ ഉണ്ട് ഇനി ഇത് പോവരുതെന്നൊരു ചിന്തയില്ല. ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ഇനി സങ്കടം വരും, സങ്കടം വന്നാൽ സന്തോഷം വരുമെന്ന് എനിക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല, എനിക്ക് ഞാൻ പണ്ടത്തെ ആൾ തന്നെയാണ്, ഒരു മാറ്റം വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇച്ചിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വരെ ലൈക്ക് ചെയ്യുക. എനിക്ക് ഓരോ ലൈക്സും ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്യാനൊന്നുമില്ല, എന്നാലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അല്ല നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ.